എൻ്റെ പേര് ജോളി ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടുത്തെ രണ്ടാമത്തെ സാക്ഷിയാണ് സാക്ഷിയാണിപ്പോൾ പറയുന്നത് പിന്നെ എനിക്ക് കൊളസ്ട്രോളും ബി ബി പിയും ഭയങ്കര കൂടുതലായിരുന്നു കൊളസ്ട്രോള് അഞ്ഞൂറായിരുന്നു എനിക്ക് ചീത്ത കൊളസ്ട്രോളും അല്ലാതെ കൊളസ്ട്രോളൊക്കെ കൂടി അഞ്ഞൂറായിരുന്നു അതിൽ ഞാൻ പിന്നെ ബി പിക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഇപ്പോൾ ഞാൻ ഈ ഇവിടെ ഏകദിന ശനിയാഴ്ച എല്ലാ ദിവസവും ഇവിടെ ആറാമത്തെ ശനിയാഴ്ചയാണ് ഇപ്പോൾ ഞാൻ വരുന്നത് പിന്നെ അത്ഭുത ജവമാല എല്ലാ ദിവസവും ഞാൻ രാവിലെ രാവിലെ കൂടുന്നുണ്ട് ചൊവ്വാഴ്ചയും കൂടുന്നുണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ നാലാം തീയതി അച്ഛൻ വിളിച്ച് പറഞ്ഞു ജോളിനെ ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് മാസമായി ഇത് കൂടാൻ തുടങ്ങിയ പിന്നെ ഞാൻ മരുന്നുകളൊന്നും എല്ലാം നിർത്തി ഒരു മരുന്നും കഴിക്കുന്നില്ല അപ്പോൾ തന്നെ ഞാൻ ബുധനാഴ്ച പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്തു കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോഴെത്തന്നെ അവിടെ നോക്കിയപ്പോൾ എല്ലാം നോർമലാണ് അപ്പോൾ അവിടുന്ന് പിള്ളേർ ചോദിച്ചു നേഴ്സ് പിള്ളേർ ചോദിച്ചു ചേച്ചി എന്നും വരുമ്പം കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലായിരുന്നല്ലോ ഇപ്രാവശ്യം എന്തായി അറ്റവും നോർമലായി കോച്ചി ഇത്ര കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം വേഗത്തില്ല എന്ത് ഇത്ര അത്ഭുതം നടന്നിരുന്നു ഒരു മരുന്ന് തന്നെ ചേച്ചിക്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈശോയെ എന്നെ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു ധ്യാനം കൂടുന്നുണ്ട് അതിൽ കൂടെ എനിക്ക് അനുഗ്രഹം തന്നതാണ് അതുപോലെ തന്നെ ബി പി നോക്കിയപ്പം നൂറ്റി പത്തേ ഉള്ളൂ അതിനും മരുന്നില്ല പിന്നെ അതുപോലെ ഇവിടുന്ന് അനവെള്ളം കൊണ്ടുപോയിട്ടാണ് ഇപ്പം എൻ്റെ മരുന്ന് അത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ കഴിക്കും വേറൊരു മരുന്നുമില്ല അതുപോലെ തന്നെ എൻ്റെ മകൾ മകളുടെ കൂടെ ഒരു സാക്ഷ്യം പറയുകയാണെ എൻ്റെ മകള് കൊറോണയ്ക്ക് മുമ്പായിട്ട് ഗൾഫിന് പോകാനായിട്ട് ഇരുന്നതാണ് അവൾക്ക് എത്രം പോയിട്ടും ഭയങ്കര തടസ്സങ്ങളാണ് ഒന്നും പോകാൻ പറ്റുന്നില്ല അതുപോലെ എല്ലാം കെട്ടിപ്പേർക്കി കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എല്ലാം കെട്ടിപ്പേറുക്കി വെച്ചു ഇവൻ്റെ അടുത്ത് പോകാനെ ഹസ്ബൻഡ് അവളുടെ ഹസ്ബൻഡ് അവിടെയാണ് പോകാനായിട്ടൊന്നും പറ്റുന്നില്ല അതിലിവർക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പറഞ്ഞു മോളിൽ നിങ്ങോട്ട് പോവാം നമുക്കൊരു ദിവസം എൽ രൂപ പോകാമെന്ന് പറഞ്ഞങ്ങനെ ഞാൻ അവളെ കൊച്ചിനെയും കൂടെ കൂട്ടി ഇവിടെ വന്നു അച്ഛൻ പറഞ്ഞു നീ രണ്ടാഴ്ചക്കുള്ളിൽ പോയിരിക്കും സന്തോഷത്തായിട്ട് പൊക്കോളാൻ പറഞ്ഞു അതുപോലെ തന്നെ രണ്ടാഴ്ചക്കുള്ളിൽ അവളിവിടുന്ന് പോയി അതുപോലെ തന്നെ അവൾക്ക് ജോലി ജോലിക്ക് വേണ്ടി അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം വേക്കൻസികൾ വരുന്നുണ്ട് പക്ഷേ അതിലൊക്കെ പൈസ കൊടുത്ത് കയറണം നമ്മുടെ ഈ നാട്ടിലെ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് അവിടെ കയറണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ട് ലക്ഷം രൂപ ഇനി നീ അങ്ങനെ കൊടുത്ത് കയറണ്ട നിനക്ക് സമയാകുമ്പോൾ കിട്ടും ഈശോയോട് പ്രാർത്ഥിച്ചാൽ മതി ഞാനിവിടെ പ്രാർത്ഥിക്കാം നീ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അച്ഛൻ എന്നോ അച്ഛൻ അത്ഭുത ചവമാല കൂടിക്കൊണ്ടിരുന്നു അപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരമ്മ മക്കൾക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഈശോ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ ജപമാല കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചു മക്കളെ നിങ്ങൾ നിങ്ങളെവിടെയാണെന്ന് ചോദിച്ചു ഫോൺ വിളിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞു മമ്മി അപ്പം അവൻ വിളിച്ച് പറഞ്ഞു മമ്മി ഞങ്ങൾ പുറത്താ പുറത്ത് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു അപ്പോൾ കിട്ടിയല്ലേ എന്ന് ചോദിച്ചു ആ കിട്ടി മമ്മി എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിച്ചു അത് അച്ഛനെ അപ്പോൾ അവിടെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഈശോയെ നന്ദി ഈശോയെ സ്തുതി